രാജുവേട്ടാ, നീ കാറിലിരുന്നാ മതി, ഞാൻ കുട്ടികളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താ വാങ്ങിയിട്ട് വരാം. ഞാനും രാജുവിന്റെ കൂടെ വരാം. പച്ചക്കറി മാർക്കറ്റിൽ പോയി, നീ ഒപ്പം വന്നു. ഫിഷ് മാർക്കറ്റിൽ പോയപ്പോഴും നീ വാശി പിടിച്ച് എന്റെ കൂടെ വന്നു. എന്തിന്? ക്യാഷ് എടുക്കാൻ ATM-ൽ കയറിയപ്പോ പോലും നീ കൂടെ വന്നു. ഈ അവസ്ഥ തുടർന്നാൽ ആളുകൾ കളിയാക്കി ചോദിക്കാൻ തുടങ്ങും, രാജീവിന്റെ ബോഡി ഗാർഡാണോ രാഖി എന്ന്. അതേ, നങ്ങ് പറഞ്ഞാ മതി, രാജീവിനെ തനി വിടാൻ എനിക്ക് പേടിയുണ്ട്. എന്തിന്? രാജുവേട്ടാ, നമ്മുടെ സമയം ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ കൂടെ നടക്കണേ. ഏതായാലും സ്റ്റിച്ച് ചെയ്തത് വാങ്ങി തിരികെ വരുന്നത് വരെ എനിക്കൊന്നും സംഭവിക്കില്ല. പ്ലീസ്, എന്റെ പൊന്നു സെക്യൂരിറ്റി, ഒരു 5 മിനിറ്റ് കാറിലിരിക്കെ, ഞാൻ വേഗം വാങ്ങിയിട്ട് വരാം. രാജീവൻ, ഹായ്. രാജീവിന് തിരക്കില്ലെങ്കിൽ നാളെ എന്റെ കോട്ടസ് വരെ ഒന്ന് വരണം, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ ഒരു മിനിറ്റ്. അത് ശാരി അയച്ചവരാണോ? അവര് രാജീവേണ്ട എടുത്തേക്ക. നീ കാരടാ? ഈ സ്ത്രീക്ക് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടോ? ഉടനെ തന്നെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്ക്. രാജുവേട്ടാ, ഇവരെ വെറുതെ വിടരുത്. സത്യം പറ, സത്യം പറഞ്ഞോ, ആരാ നീയൊക്കെ? അതെ രാഖി, അവരെ രണ്ടുപേരെ എനിക്കറിയാവുന്ന. എന്റെ ഓഫീസിന് താഴത്തെ മൊബൈൽ ഷോപ്പിലെ സ്റ്റാഫുകളാ. അവരാണോ ശാരികയുടെ കൊട്ടേഷൻ സംഘം? എന്തുവാ രാഖി, സോറി. രാഖിക്ക് ഒരു തെറ്റിദ്ധാരണ പറ്റിയതാ, നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഞങ്ങൾക്ക് സാറിനെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. വൈഫിന് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കണേ.